നമസ്കാരം. ഞാൻ നവനീത് ഫിലിപ്പ്, ദേവഗിരി സേമിയ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥി. പ്രശസ്ത ചരിത്ര പണ്ഡിതനായ ശ്രീ മൈക്കൾ തരകൻ്റെ അവഗണിക്കപ്പെട്ട നവോത്ഥാന നേതൃത്വം എന്ന ലേഖനമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ചാവറേച്ചൻ്റെ നവോത്ഥാന നേതൃത്വത്തെ അർഹിതമായ വിധത്തിൽ കേരളത്തിലെ സമൂഹം പരിഗണിക്കാതിരുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. അതിന് കാരണം അന്വേഷിക്കേണ്ടത് കേരളത്തിലെ സഭാഘടനയും സമുദായ ഘടനയും തമ്മിലുള്ള പാരസ്പര്യത്തിലെ സങ്കീർണതകളിലാണ്. മാണിക്കത്തനാരുടെ നസ്രാണി ദീപിക കാലം മുതൽ തന്നെ യാക്കോബായ സുറിയാനി സഭകൾ തമ്മിലുണ്ടായിരുന്ന ആശയ വൈരുദ്ധ്യങ്ങൾ പ്രകടമായിരുന്നു. സഭകളും സമുദായങ്ങളും തമ്മിലുള്ള ചേർച്ചക്കുറവും ചാവറേച്ചനടക്കമുള്ള നവോത്ഥാന നായകരുടെ പ്രവർത്തനങ്ങളെ നിഷ്പക്ഷമായും അർത്ഥവത്തായും വിലയിരുത്തുന്നതിൽ നിന്ന് പൊതുസമൂഹത്തെ പിന്തിരിപ്പിച്ചിട്ടുണ്ടാവാം. സാമൂഹിക അംഗീകാരം ഇനിയും പൂർണ്ണമായിട്ടില്ലെങ്കിലും ചാവറേച്ചനടക്കമുള്ള ക്രാന്തദർശികൾ നേതൃത്വം കൊടുത്ത നവോത്ഥാന താരകളെ കാണാതിരിക്കാനാവില്ല. പ്രധാനമായും നാല് മേഖലകളിലാണ് ആ നേതൃത്വം പ്രവർത്തിച്ചത്. ഒന്നാമതായി, അത് ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ സമൂഹഘടനയെ ചോദ്യം ചെയ്തു. രണ്ടാമതായി, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പുരോഗമന ധാരകളെ സാമൂഹ്യ നവോത്ഥാനവുമായി കൂട്ടിച്ചേർത്തു. മൂന്നാമത്തെ നേട്ടം, ഔപചാരിക വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചതിലും അതിന് സാമൂഹ്യ വികസനത്തിൻ്റെ ഉപാധിയെ വളർത്തിയതിലുമാണ്. അവസാനമായി, അത് വാണിജ്യവൽക്കൃതമായ കൃഷിയെ അവതരിപ്പിക്കുകയും ജന്മിവിരുദ്ധ പ്രസ്ഥാനത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു. ഇതേ രംഗങ്ങളിൽ ഈ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി ശ്രീനാരായണ ഗുരുവും പ്രവർത്തിച്ചിരുന്നു. ഒരർത്ഥത്തിൽ മേൽപ്പറഞ്ഞ എല്ലാ ധാരകളെയും ഉൾക്കൊണ്ടിരുന്നുവെന്നതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സവിശേഷത. 1850 1950 ഇടയിൽ കേരളീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രതിഭാശാലികളുടെ കാലയളവായിരുന്നു. കേരളീയ ചരിത്രത്തിലെ മഹാവ്യക്തിത്വങ്ങൾ ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ട വേളയായിരുന്നു അത്. ക്രിസ്ത്യ സമുദായത്തെ സംബന്ധിച്ച് ലാറ്റിൻ, സുറിയാനി, യാക്കോബ വിഭാഗങ്ങൾക്കുള്ളിൽ യൂറോപ്പിലെ നവോത്ഥാനത്തിന് സമാന്തരമായി നവോത്ഥാനം സംഭവിച്ച ഘട്ടവുമാണിത്. സ്വന്തം പാരമ്പര്യത്തെ വീണ്ടെടുക്കുക വഴി ഈ സമുദായങ്ങളെല്ലാം നവോന്മേഷം ആർജിച്ചു. എന്നാൽ യൂറോപ്പിലുണ്ടായതിന് സമാന്തരമായ നവോത്ഥാനം ക്യാപിറ്റലിസത്തിൻ്റെയും ലിബറലിസത്തിൻ്റെയും പ്രോത്കാരണത്തിലേക്ക് വഴിതെളിച്ചില്ല എന്നതിലാണ് കേരളീയ പ്രസ്ഥാനങ്ങളുടെ പരിമിതി. കേരളീയ നവോത്ഥാനം സംശയാസ്പദമാവുന്നതും അതിനാലാണ്. എഴുത്തച്ഛൻ്റെ രാമായണവും ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയും കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ ഭാഗവതവും നവോത്ഥാനത്തിന് ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. ഇവയെല്ലാം ഉണ്ടായിരുന്നിട്ടും നവോത്ഥാനം അതിൻ്റെ അഗാധ തലങ്ങളിൽ സജീവതയാർജിച്ചില്ല എന്ന് കാണാം. ചാവറേച്ചനടക്കമുള്ള നേതൃത്വ നിരയുടെ പ്രവർത്തന പരിസരത്തിന് വിലയിരുത്തുമ്പോൾ കേരളീയ നവോത്ഥാനം എന്നത് ഒരു അക്കാദമിക് പ്രശ്നമല്ല, മറിച്ച് ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രശ്നമാണെന്ന് കാണാം. നവോത്ഥാനത്തെ സംശയിക്കേണ്ടി വരുന്നത് അതിൻ്റെ പിന്തുടർച്ചയായി ഉണ്ടായ മൂല്യത്തകർച്ചയുടെ പേരിലാണോ, അതോ ഇന്നത്തെ സമൂഹത്തിൽ മൂല്യങ്ങൾക്കുള്ള അഭാവത്തിൻ്റെ പേരിലാണോ എന്നത് സംഗതമാണ്. ലത്തീൻ സുറിയാനി സമുദായങ്ങൾ തമ്മിലുണ്ടായിരുന്ന ചേർച്ചക്കുറവിന് പാലക്കൽ തോമ മൽപ്പാൻ്റെ പ്രവർത്തനങ്ങളോടെയാണ് പരിഹാരമുണ്ടായത്. മൽപ്പാനാണ് ലത്തീൻ മോഡലിൽ പേപ്പൽ കേന്ദ്രീകൃതമായ സഭാവഴക്കങ്ങളെ ക്രോഡീകരിച്ചത്. കുമ്പസാരം, ലോപ്പി, കൂദാശ, സെമിത്തേരി തുടങ്ങിയ ചിട്ടകളെയും സെമിനാരി സമ്പ്രദായത്തെ തന്നെയും സുറിയാനി സഭയിൽ അവതരിപ്പിച്ചത് അദ്ദേഹമാണ്. മാനാനം, കൂനമ്മാവ്, എൽത്തൂർത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ CMI, CMC സഭകളുടെ സംസ്ഥാപനം നിർവഹിച്ചത് ചാവറേച്ചനാണ്. പാലക്കലച്ചൻ്റെ വത്സല പിൻഗാമിയായിട്ടായിരുന്നു ചാവറേച്ചൻ ഈ ചരിത്ര നിയമങ്ങൾ ഏറ്റെടുത്തത്. ഒരു കാര്യം നിസ്സംശയമാണ്, അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ വസ്തുനിഷ്ഠമായി വിലയിരുത്തുമ്പോൾ നവോത്ഥാന നായകരുടെ സ്ഥാനത്തിലും പ്രസക്തിയിലും സംശയമുണ്ടാകാമെങ്കിലും ചാവറേച്ചനടക്കമുള്ള നേതൃത്വങ്ങളുടെ മഹത്വത്തിൽ തർക്കമേതുമില്ല. ഇഗ്നേഷ്യസ് ലയോള ഏത് വിധത്തിൽ യൂറോപ്പിലെ പ്രതിനവീകരണത്തിന് ഉപകരണമായോ, അതേ വിധത്തിൽ കേരളീയ നവോത്ഥാനത്തിന് ഉപകരണമായി CMI സന്യാസഭയെ സൃഷ്ടിച്ചുവെന്നത് ചാവറേച്ചൻ്റെ നേട്ടമാണ്. 1871 10 താഴെ പള്ളിക്കൂടങ്ങളുണ്ടായിരുന്ന ഒരു സമുദായം 1900 ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രൂപീകരിച്ചുവെന്നത് ആ നേതൃത്വത്തിൻ്റെ മഹത്വമാണ്. എല്ലാ എതിർപ്പുകളെയും തൃണവൽക്കരിച്ച് അത്തരം നേട്ടങ്ങൾ സമൂഹത്തിലും സമുദായത്തിലും സാക്ഷാത്കരിച്ചതാണ്
ചാവറയച്ചൻ്റെ മഹത്വം. നന്ദി.